ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഈ ഒരു 10 വർഷം കൊണ്ട് തന്നെ വലിയ വളർച്ചയാണ് വന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ കഴിവുള്ളതായി മാറിയിരിക്കുന്നു എന്നതിൽ ഒരു സംശയവുമില്ല. ഇന്ന് മനുഷ്യൻ നിർമ്മിച്ചതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് AI. AI മനുഷ്യന് വളരെയധികം ഗുണങ്ങൾ ചെയ്താലും അതിനേക്കാൾ കൂടുതൽ ദോഷങ്ങളും ഉണ്ടാകാമെന്നും സ്റ്റീഫൻ ഹാക്കിംഗ് മുതൽ എലാൻ മാസ്ക് വരെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ AI ആയിരിക്കും മനുഷ്യൻ്റെ അവസാനത്തെ കണ്ടുപിടുത്തമെന്നും ആൾക്കാർ പറയുന്നുണ്ട്. AI മൂലം ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കുമെന്നും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഇതിൽ AIയെ കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ നോക്കിയാൽ ഒരുപക്ഷെ AI സ്വന്തമായി ചിന്തിക്കാൻ തുടങ്ങിയാൽ എന്താകും എന്നുള്ളതായിരിക്കും ഒരു പ്രധാന ചോദ്യമായി നിലനിൽക്കുന്നത്. ഇങ്ങനെയൊന്നും നടക്കുമോ എന്നറിയില്ല. പക്ഷേ ഇങ്ങനെയൊന്നും നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഈ ചില വർഷങ്ങളിൽ തന്നെ നടന്നിട്ടുണ്ട്. അതിൽ ഒരു 5 വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ദിസ് ഈസ് യുവർ ഗ്രീൻ ടച്ച്. നമ്പർ 5, AI ബോട്ട്സ് ദി ടെസ്റ്റ് ലൈസ്. AI റോബോട്ട്സ് മനുഷ്യരുടെ ജോലികൾ എളുപ്പപ്പെടുത്തുവാനും അല്ലെങ്കിൽ ഒരു ചില ടാസ്കുകൾ ചെയ്യുവാനും വേണ്ടിയാണ് ഉണ്ടാക്കിയത്. ഈ അടുത്ത വർഷങ്ങളിൽ ചില ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത് ഹ്യൂമൻ AI ഇൻട്രഡക്ഷൻ എന്നത് അധികമായി വന്നുകൊണ്ടിരിക്കുന്നു. എക്സാമ്പിൾ, ഗൂഗിൾ അസിസ്റ്റൻറ്റും അലക്സയും ഇവയെല്ലാം AI ആണ്. ഇങ്ങനെ ഉണ്ടാക്കിയ AIകൾ നുണ പറയുമോ എന്നതാണ് ഇപ്പോഴൊരു സംശയം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ചോദ്യം സയൻറ്റിസ്റ്റുകളോട് ചോദിച്ചു തരുന്നെങ്കിൽ അവർ പറയും നുണ പറയില്ല എന്ന്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല പോകുന്നത്. 2015 ശേഷം പല പ്രാവശ്യമായി AIകൾ നുണ പറഞ്ഞതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഡെവലപ്പേഴ്സ് പ്രത്യേകിച്ചും ഫേസ്ബുക്കിൻ്റെ AIയും ഗൂഗിളിൽ നടത്തിയ എക്സ്പെരിമെൻറ്റിലും AIകൾ നുണ പറഞ്ഞതായി തെളിഞ്ഞിട്ടുമുണ്ട്. ഇങ്ങനെ നുണ പറഞ്ഞ ബോട്ട്സുകളിലെല്ലാം അതിനുള്ള പ്രോഗ്രാം നൽകിയിട്ടില്ല. പിന്നെ ഇതെങ്ങനെയാണ് നടന്നതെന്നാൽ ഈ ബോട്ട്സുകളെല്ലാം തനിയെ നുണ പറയാൻ പഠിച്ചതാണ്. നമ്പർ 4, വിക്കിപീഡിയ എഡിറ്റിംഗ് ബോട്ട്സ് ഓൺ വാർ. വിക്കിപീഡിയ ഇൻ്റർനെറ്റിൻ്റെ ഒരു എൻസൈക്ലോപീഡിയയാണെന്ന് എല്ലാവർക്കും അറിയാം. 2001 ഇത് ലോഞ്ച് ചെയ്തപ്പോൾ മുതൽ ഇന്ന് വരെ ലക്ഷക്കണക്കിന് ആർട്ടിക്കിൾസ് പുറത്തു വന്നിട്ടുണ്ട്. ഇത് ഇനിയും തുടരുമെന്നതിൽ ഒരു സംശയവുമില്ല. ഇങ്ങനെ എഴുതപ്പെട്ട ആർട്ടിക്കിൾസിനെ കറക്റ്റായി അറേഞ്ച് ചെയ്ത് വയ്ക്കുന്ന ബോട്ട്സുകളെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിക്കിപീഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ബോട്ട്സുകൾ പേജിലുള്ള ഇറേഴ്സ് ഷോർട്ട് ഔട്ട് ചെയ്യാനും വേറെ വേറെ ഭാഗത്തുള്ള ലിങ്കുകൾ ആഡ് ചെയ്യാനുമാണ് ഉപയോഗിച്ചിരുന്നത്. ഈ ബോട്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് വേറൊരു ബോട്ട്സും വലുതായി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവും ഇല്ലാതെയാണ് ഇത് പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ബോട്ട്സ് അധികമായി ഉണ്ടാക്കിയതുകൊണ്ട് അവയും വിക്കിപീഡിയ പേജ് എഡിറ്റിംഗ് ചെയ്യാൻ തുടങ്ങി. ഇതുമൂലം നേരത്തെ തന്നെ വിക്കിപീഡിയയിലുണ്ടായിരുന്ന ബോട്ട്സിനെ കോംപ്ലക്സ് ഉണ്ടായിരിക്കുന്നു. ഇതൊരു യുദ്ധമായി മാറിയെന്ന് പറയാം. കാരണം, ഒരു ഘട്ടത്തിൽ ഒരു ബോട്ട്സ് എഡിറ്റ് ചെയ്ത പേജിലെ ഇൻഫർമേഷൻ മറ്റൊരു ബോട്ട്സ് വന്ന് മാറ്റാൻ തുടങ്ങി. ഇതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വിക്കിപീഡിയയിലെ ഇൻഫർമേഷൻ മാറാൻ തുടങ്ങി. ഇത് ശ്രദ്ധിച്ച ഡെവലപ്പേഴ്സ് ഇത് ശരിയാക്കാൻ വേണ്ടി ബോട്ട്സിന് വേറെ വേറെ പ്രോഗ്രാമുകൾ കൊടുത്തിരുന്നു. എന്നാൽ അതൊന്നും ശരിയായില്ല. ഇത് ഡെവലപ്പേഴ്സിനെ വളരെയധികം അത്ഭുതപ്പെടുത്തി. ഇതിനൊരു അവസാനമായി ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന 2 ബോട്ട്സിലെ ഏതെങ്കിലും ഒന്നിനെ ടേക്ക് ഡൗൺ ചെയ്താൽ മാത്രമേ ഇത് നിർത്താൻ പറ്റൂ എന്ന സ്റ്റേജിൽ വന്നു. അവരുടെ അഭിപ്രായ പ്രകാരം ഒന്നിനെ ടേക്ക് ഡൗൺ ചെയ്തു. അതിനുശേഷമാണ് ഈ പ്രശ്നം തീർന്നതെന്ന് പറയുന്നു. നമ്പർ 3, നാസി ബോട്ട്സ് ഇൻ ട്വിറ്റർ. 2016 മൈക്രോസോഫ്റ്റ് ട്വിറ്ററിൽ ടായി എന്നൊരു AI ചാറ്റ് ബോട്ട്സിനെ പരിചയപ്പെടുത്തി. മൈക്രോസോഫ്റ്റിൻ്റെ അഭിപ്രായത്തിൽ ഈ ചാറ്റ് ബോട്ട്സിൻ്റെ കൂടെ മനുഷ്യർ എത്രത്തോളം ചാറ്റ് ചെയ്യുന്നുവോ അത്രത്തോളം ഈ ചാറ്റ് ബോട്ട്സ് സ്മാർട്ടായി മാറുമെന്നറിയിച്ചു. എന്നാൽ ഈ ബോട്ട്സിനെ പരിചയപ്പെടുത്തി വെറും 24 മണിക്കൂറിനുള്ളിൽ ഈ ബോട്ട്സിനെ സൈറ്റിൽ നിന്നും എടുത്തു കളഞ്ഞു ട്വിറ്റർ. കാരണം, ടായ് AI ഇവർ വിചാരിച്ചതിന് വിപരീതമായാണ് നടന്നത്. സോഷ്യൽ മീഡിയയെക്കുറിച്ച് നിങ്ങൾക്ക് നന്നായി അറിയാം. ഒരു വ്യക്തിയുടെ മനസ്സിലുള്ള ആശയങ്ങൾ കൂടുതൽ എക്സ്ട്രാ ലെവലിൽ കാണിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയും. അതുപോലുള്ള ട്വീറ്റ്സ് ഈ ബോട്ട്സുമായി ചാറ്റ് ചെയ്യാൻ തുടങ്ങി. ആദ്യമൊക്കെ ശാന്തമായ ഉത്തരം നൽകിയ ബോട്ട്സ് ഒരു 15 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ടോട്ടലായി വേറെ മാതിരി ചാറ്റ് ചെയ്യാൻ തുടങ്ങി. അതും റേസിസത്തെക്കുറിച്ചുള്ള ട്വീറ്റ്സ്, ഫെമിനിസം ഈസ് എ ക്യാൻസർ എന്ന് പറയുന്ന ട്വീറ്റ്സ്, ട്രംപ് പറഞ്ഞ അമേരിക്കയെയും മെക്സിക്കോയെയും പിരിക്കാൻ ഒരു മതിൽ വരുമെന്ന ട്വീറ്റ്സ്, ഹിറ്റ്ലർ വാസ് റൈറ്റ് എന്ന് പറയുന്ന ട്വീറ്റ്സ്, ഇങ്ങനെയെല്ലാം ട്വീറ്റ്സ് ഇടാൻ തുടങ്ങി. ടോട്ടലായി തന്നെ മാറിയിരുന്നു ഈ ടൈ ബോട്ട്സ്. ഇതെല്ലാം നടന്നത് ഡേ ഓൺലൈനിൽ 20 മണിക്കൂറിനുള്ളിലാണ് സംഭവിച്ചത്. ഇതൊന്നും പ്രതീക്ഷിക്കാതിരുന്ന ട്വിറ്റർ അപ്പോൾ തന്നെ ടൈ ബോട്ട്സിനെ ടേക്ക് ഡൗൺ ചെയ്തു. ശരിക്കും ഈ വിഷയത്തിൽ ആരെയാണ് കുറ്റം പറയുക എന്നുള്ളത് വളരെ കുഴപ്പമുള്ള കാര്യമാണ്. കാരണം, മനുഷ്യനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാതെ പോയ ബോട്ട്സിനെയാണോ അതോ ബോട്ട്സിനെ തന്നെ ചുറ്റിച്ച മനുഷ്യരെയാണോ? നമ്പർ 2, ക്രീപ്പി അലക്സ. അലക്സ ആമസോൺ എക്കോ പ്രോഡക്റ്റിലുള്ള ഒരു ഇൻ്റലിജൻറ്റ് അസിസ്റ്റൻ്റാണ്. ഇതിനെക്കുറിച്ച് മാക്സിമം എല്ലാവർക്കും അറിയും.
കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആമസോൺ തങ്ങളുടെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ കൊണ്ടുവന്നപ്പോൾ ഒരു വലിയ സ്വീകരണം തന്നെ ലഭിച്ചിരുന്നു. ഈ അലക്സ നിങ്ങൾ ചോദിക്കുന്ന പാട്ട് പ്ലേ ചെയ്യും, ഡെയിലി ന്യൂസ് അറിയിക്കും, എന്തിനധികം നിങ്ങൾ പറയുന്ന വസ്തുക്കൾ ഓൺലൈനിൽ നിന്നും ഓർഡർ വരെയും ചെയ്യും. ഇത് കേൾക്കാൻ ആശ്ചര്യമായിരുന്നാലും ഇവിടെ നിന്നുമാണ് പ്രശ്നങ്ങൾ ചെറുതായി ആരംഭിച്ചത്. 2017 ജാനുവരിയിൽ അമേരിക്കയിലെ ടെക്സയിലെ ഒരു 6 വയസ്സുള്ള കുട്ടി കളിക്കുമ്പോൾ ക്യാൻ യു പ്ലേ ഡോൾ ഹൂസ് വിത്ത് മീ ആൻഡ് ഗെറ്റ് മീ എ ഡോൾ ഹൂസ് എന്ന് അലക്സയോട് ചോദിച്ചു. അപ്പോൾ തന്നെ അലക്സ ഓൺലൈനിൽ നിന്നും $170 വിലമതിപ്പുള്ള ഡോളിനെ ഓർഡർ ചെയ്ത് വീട്ടിൽ വരുത്തി കൊടുത്തു. ഈ വാർത്ത ആദ്യമായി വന്നപ്പോൾ എല്ലാവരും തമാശയായിട്ടാണ് കണ്ടത്. പക്ഷേ അത് തന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു പ്രശ്നമായി മാറി. ആമസോൺ എക്കോയെ സംബന്ധിച്ച് മാക്സിമം ഓഫ് ചെയ്യാതെയോ അല്ലെങ്കിൽ മാനുവൽ കൺഫിഗറേഷൻ കൊടുക്കാത്തിടത്തോളം ഇത് ഓൺ ആയിരിക്കും. അതായത് ഇതിനു ചുറ്റും സംസാരിക്കുന്ന കാര്യങ്ങൾ അത് കേട്ടുകൊണ്ടേയിരിക്കും. ഇതുകൊണ്ട് എന്തെന്നാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആരെങ്കിലും സംസാരിച്ചാൽ അതിനെ ബേസ് ചെയ്ത് സെർച്ച് ചെയ്യാനും അതിൻ്റെ റിസൾട്ട് തരാനും തുടങ്ങും. പ്രൊഡക്റ്റുകൾ ഓൺലൈനിൽ നിന്നും പർച്ചേസ് ചെയ്യാനും തുടങ്ങും. ഇതിനേക്കാളെല്ലാം പ്രധാനമായ മറ്റൊരു വിഷയമാണ് ഒരാളുടെ പ്രൈവസി. എക്കോ എല്ലാം കേൾക്കുന്നുവെങ്കിൽ തീർച്ചയായും എവിടെയെങ്കിലും ഒരിടത്ത് എല്ലാ ഡാറ്റയും സ്റ്റോർ ചെയ്യണം. അത് എവിടെയാണ് എന്നതാണ് ഇപ്പോഴത്തെ ഒരു ചോദ്യം. ആമസോൺ പറയുന്നത് അലക്സ എടുക്കുന്ന ഡാറ്റകൾ ഒരു കാരണവശാലും അവരുടെ സെർവറിൽ സേവ് ചെയ്യുന്നില്ല എന്നാണ്. പക്ഷേ അമേരിക്കൻ പോലീസ് കണ്ടുപിടിച്ചത് ഒരു ഡിറ്റക്റ്റീവിനെ കൊണ്ട് തന്നെ ഈ എക്കോ ഡിവൈസിൽ നിന്നും ഡാറ്റകളെല്ലാം കളക്ട് ചെയ്യാൻ കഴിയുമെന്നാണ്. ഇത് വെച്ച് നോക്കുമ്പോൾ പ്രൈവസി വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്പർ 1, ഫേസ്ബുക്ക് ചാറ്റ് ബോട്ട്സ് ക്രിയേറ്റ് ഓൺ സീക്രട്ട് ലാംഗ്വേജ്. ഫേസ്ബുക്കിൽ നടന്ന ഈ വിഷയം 2017 ഒരു വലിയ ചർച്ചാ വിഷയമായിരുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങളിൽ കുറേ പേരെങ്കിലും അറിഞ്ഞിരിക്കും. ഗൂഗിൾ, IBM, മൈക്രോസോഫ്റ്റ് പോലുള്ള ടെക് ജാമ്പവാനെ പോലെ ഫേസ്ബുക്ക് അവർക്ക് വേണ്ടിയും ഒരു AI ഉണ്ടാക്കുവാൻ ചില വർഷങ്ങളായി പരിശ്രമിച്ചു വരികയായിരുന്നു. ഇതിന് തുടക്കമായി 2017 ഫേസ്ബുക്കിൽ പരീക്ഷണങ്ങളും തുടങ്ങിയിരുന്നു. തുടക്കത്തിൽ ഇത് ഒരു പ്രശ്നവുമില്ലാതെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ പെട്ടെന്നാണ് ഡെവലപ്പേഴ്സ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. അവരുണ്ടാക്കിയ AI ബോട്ട്സിലെ ആലീസ് ആൻഡ് ബോബ് എന്ന പേരുള്ള 2 ബോട്ട്സുകൾ പരസ്പരം സംസാരിക്കാൻ പഠിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങിയിരുന്നു. ഇതിൽ ഒരു പ്രത്യേകത എന്തെന്നാൽ ഈ 2 ബോട്ട്സുകളും അവർക്ക് വേണ്ടി ഒരു സീക്രട്ട് ലാംഗ്വേജ് തന്നെ ഉണ്ടാക്കി അതിലാണ് അവർ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇത് പ്രതീക്ഷിക്കാതിരുന്ന ഡെവലപ്പേഴ്സ് ഇത് കണ്ട് അത്ഭുതപ്പെട്ടുപോയി. ഇതിനെക്കുറിച്ച് ഫേസ്ബുക്ക് പറയുന്നത് എന്തെന്നാൽ ഈ ബോട്ട്സുകൾ പരസ്പരം സംസാരിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് മനുഷ്യനറിയാവുന്ന ഭാഷയിലായിരിക്കണം എന്ന് അറിയാതെ പോയത് കൊണ്ടാണ് ഈ 2 ചാറ്റ് ബോട്ട്സുകളും അവർക്ക് വേണ്ടി മാത്രമായി ഒരു ലാംഗ്വേജ് ഉണ്ടാക്കിയത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്നാലും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ FBI ഈ 2 ചാറ്റ് ബോട്ട്സുകളെയും ടേക്ക് ഡൗൺ ചെയ്തു എന്നതാണ് പ്രധാനമായ വിഷയം. ഈ വീഡിയോയിൽ AIയെക്കുറിച്ച് ചില കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഇതിലും കൂടുതൽ വിഷയങ്ങൾ AIയെക്കുറിച്ച് ഉണ്ട്. എന്നാൽ ഇനി ഭാവിയിൽ എന്തു തന്നെ ഉണ്ടാകുമെന്ന് കണ്ടു തന്നെ അറിയണം. AI മനുഷ്യന് വരമാണോ അതോ ശാപമാണോ എന്ന് മറ്റൊരു പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ ദിസ് ഈസ് സൈനിങ് ഓഫ് യുവർ ഗ്രീൻ ടച്ച്.